നമസ്കാരം. ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും ദുഃഖകരവും നിരാശാജനകവുമായ ദിവസമായിരുന്നു 2023 ഒക്ടോബർ മാസം 7-ാം തീയതി. അവരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആക്രമണത്തിനിരയായി. ഏറ്റവും അധികം ഇസ്രയേലി പൗരന്മാർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് 1205 എന്നാണ്. എത്ര പേരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ഇപ്പോഴും ഇസ്രയേലിന് നിശ്ചയമൊന്നുമില്ല. 200-നും 300-നും ഇടയിൽ ആളുകളെ കൊണ്ടുപോയി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിലേതാണ്ട് 97 പേർ ജീവനോടെയോ അല്ലാതെയോ ഇപ്പോഴും ഹമാസിൻ്റെയും മറ്റു ഭീകര സംഘടനകളുടെയും കസ്റ്റഡിയിലാണ്. ഇസ്രയേലിന് ഇങ്ങനെയൊരു തിരിച്ചടി അതിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ജൂത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തമായിരുന്നു ഒക്ടോബർ 7-ന് സംഭവിച്ചത്. 1941 മുതൽ 1945 വരെ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നടന്ന ഹോളോകോസ്റ്റാണ് ഏറ്റവും വലിയ ദുരന്തം. ജർമ്മനിയിലെയും പോളണ്ടിലെയും സോവിയറ്റ് യൂണിയനിലെയും അടക്കം ജർമ്മനിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലെയെല്ലാം ജൂതന്മാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയതിനെയാണ് ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. അന്ന് കൊല്ലപ്പെട്ട ജൂതന്മാരുടെ എണ്ണം ഏകദേശം 60 ലക്ഷമായി കണക്കാക്കപ്പെടുന്നു. മധ്യകാലം മുതൽ ഉള്ള ജൂതവിരോധത്തിൻ്റെ ഏറ്റവും ഭയാനകമായ സംഭവമായിരുന്നു ഹിറ്റ്ലറുടെ കൂട്ടക്കൊല. വെടിവെച്ചും ഭക്ഷണം പോലും കൊടുക്കാതെ തടങ്കലിൽ ഒറ്റപ്പെടുത്തി പട്ടിണിക്കിട്ടും മാത്രമല്ല ഗ്യാസ് ചേമ്പറുകളിലിട്ട് പുകച്ചും ജൂതന്മാരെ കൊന്നൊടുക്കി. അതിൻ്റെയൊക്കെ ബാക്കി പത്രമായിരുന്നു ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ സൃഷ്ടി. ഇസ്രയേൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ തന്നെ അറബ് രാജ്യങ്ങൾ യുദ്ധത്തിനിറങ്ങി. അന്നു മുതൽ ഇന്നുവരെ ഇസ്രയേൽ പരാജയം അറിഞ്ഞിട്ടില്ല. എന്നാൽ അനേകം ഇസ്രയേലി പൗരന്മാരുടെ ജീവൻ അവർക്ക് രാഷ്ട്രത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി ബലി കൊടുക്കേണ്ടി വന്നു. ഒക്ടോബർ 7-ന് ഹമാസ് അതിക്രമിച്ച് കടന്നതിന് ശേഷം കുറഞ്ഞത് 300 ഇസ്രയേലി പട്ടാളക്കാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ അവർക്ക് വേദനയുടെ ദിനമായിരുന്നു. ആ മഹാദുരന്തം സംഭവിച്ചതിൻ്റെ 1 വർഷം പിന്നിട്ടതിൻ്റെ ഓർമ്മകൾ. ഗാസ അതിർത്തിയിൽ നടന്ന നോവ ഫെസ്റ്റിവലിലായിരുന്നു ഏറ്റവും വലിയ ദുരന്തമുണ്ടായത്. ആഘോഷത്തോടെ കഴിഞ്ഞിരുന്ന ആൾക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞുകയറിയ ഭീകരർ വെടിവെച്ചും കുത്തിയും വെട്ടിയുമൊക്കെ അനേകരെ കൊലപ്പെടുത്തി. അനേകം സ്ത്രീകളെ ബലാത്സംഗത്തിനിരയാക്കി. കയ്യിൽ കിട്ടിയവരെയൊക്കെ പിടിച്ചു വലിച്ചുകൊണ്ട് അവർ തുരങ്കങ്ങളിലേക്ക് മടങ്ങി. അതുകൊണ്ട് തന്നെ നോവ ഫെസ്റ്റിവൽ നടന്നയിടത്ത് ആ ദുരന്തം അരങ്ങേറിയ രാവിലെ 6:29 സംഘടിപ്പിച്ച അനുശോചന പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസഗ് ആയിരുന്നു. നോവയിൽ മാത്രമല്ല, ഇസ്രായേലിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം അനുസ്മരണ ചടങ്ങുകൾ നടന്നു. പക്ഷെ അത് ഭംഗിയായി നടത്താനോ പൂർത്തിയാക്കാനോ ഹമാസും ഹിസ്ബുള്ളയും അനുവദിച്ചില്ല. ചടങ്ങ് തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആകാശത്ത് സൈറൺ മുഴങ്ങി. പ്രസിഡന്റ് പങ്കെടുത്ത ചടങ്ങിലെത്തിയ 1000-ക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളടക്കമുള്ളവർ, ആശങ്കയോടെ ബങ്കറുകളിലേക്ക് മാറി. അപ്പോൾ ആകാശത്തെ വലിയ സ്ഫോടനങ്ങൾ സംഭവിച്ചു. ഏറെ ഇടവേളയ്ക്ക് ശേഷം ധൈര്യം വീണ്ടെടുത്ത് ഹമാസ് നോവയടക്കമുള്ള ഇസ്രയേലി ഭൂപ്രദേശത്തേക്ക് അയച്ച ഇറാനിയൻ മിസൈലുകൾ ഇസ്രയേലി പ്രതിരോധ സംവിധാനം തകർത്തെറിയുന്ന ശബ്ദമായിരുന്നു അത്. ഇറാൻ 200-ഓളം മിസൈലുകൾ ഇസ്രയേലിലേക്ക് അയച്ച പ്രകോപനമുണ്ടാക്കിയിട്ടും ഇറാന്റെ മേൽ പ്രത്യാക്രമണം നടത്താതെ സംയമനം പാലിക്കുന്ന ഇസ്രയേലിനെ ചൊറിയുക എന്ന ലക്ഷ്യത്തോടെ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാനാണ് തെക്ക് ഹമാസും വടക്ക് ഹിസ്ബുള്ളയും ഇന്നലെ ശ്രമിച്ചത്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും അത് ആഘോഷത്തിൻ്റെ ദിവസമായിരുന്നു. ആ ആഘോഷമാണ് ജമാഅത്ത് ഇസ്ലാമിയും മാധ്യമവും മീഡിയവണും ഇന്നലെ കേരളത്തിൽ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ യുദ്ധത്തിന് പോകാതെ കൊല്ലപ്പെട്ടവരുടെ വേദന പങ്കുവയ്ക്കാൻ ഇന്നലെ ഒരുമിച്ച് ചേർന്നപ്പോൾ അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാനാണ് ഹിസ്ബുള്ളയും ഹമാസും ശ്രമിച്ചത്. ഹമാസിൻ്റെ മിസൈലുകൾ ഇന്നലെ ചില ഇസ്രയേലി വാസസ്ഥലത്ത് വീണതായി റിപ്പോർട്ടുകളുണ്ട്. ആരെങ്കിലും കൊല്ലപ്പെട്ടതായി ഇസ്രയേലോ ഹമാസോ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും വീടുകളിൽ ചോരയൊഴുകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഏറെ വൈകാതെ തന്നെ ഹിസ്ബുള്ളയുടെ ബോംബാക്രമണമുണ്ടായി. ടെല്ലവീവിൻ്റെ ആകാശത്ത് പോലും ഹിസ്ബുള്ളയുടെ മിസൈലുകളെത്തി. അവയിൽ മിക്കതും തന്നെ ഇസ്രയേൽ പ്രതിരോധ സംവിധാനം തച്ചുടച്ചു. എന്നാൽ ആൾപ്പാർപ്പില്ലാത്തിടത്തൊക്കെ ചില മിസൈലുകൾ വീണ് തകർന്നതായി, അതേറ്റ് ചിലർക്കൊക്കെ പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. അതായത് ഇന്നലെ ആ മഹാദുരന്തത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സംയമനം പാലിച്ച് പ്രാർത്ഥനകളിൽ ചെലവഴിച്ചപ്പോൾ ഹമാസും ഹിസ്ബുള്ളയും ബോധപൂർവം പ്രകോപനമുണ്ടാക്കി രംഗത്ത് വന്നു എന്നർത്ഥം.
അപ്പോൾ തന്നെ ഇസ്രായേൽ തിരിച്ചടിച്ചു. ഗാസയിലും ബൈറൂട്ടിലുമൊക്കെ പിന്നീട് ഇസ്രായേലിൻ്റെ ബോംബ് വർഷമായിരുന്നു. അവിടെയൊക്കെ തീമഴ പെയ്യുകയായിരുന്നു. കൊല്ലപ്പെട്ടവരുടെ വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ലെന്ന് മാത്രം. എന്നാൽ ഇന്നലെ രാത്രി ബൈറൂട്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഗ്നിവർഷത്തിൻ്റെ ദിനമായിരുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെറുതെ ഇരുന്ന ഇസ്രായേലിനെ ചൊറിഞ്ഞ് ഞങ്ങൾക്ക് ചത്തേ മതിയാവൂ എന്ന വാശിയിൽ ഹിസ്ബുള്ള രംഗത്തെത്തിയപ്പോൾ ഹിസ്ബുള്ളയുടെ ബലത്തിൽ ഇതുവരെ പമ്മിക്കിടന്നിരുന്ന, ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹമാസ് തലപൊക്കിയപ്പോൾ ഇസ്രായേലിൻ്റെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ലാതായി. ഇതിനിടയിൽ മറ്റു പല വാർത്തകളും പുറത്തേക്ക് വരുന്നു. അതിലൊന്ന് ഹമാസിൻ്റെ ഇപ്പോഴത്തെ തലവനായ യാഹിയ സിൻവറെ കുറിച്ചാണ്. യാഹിയ സിൻവറായിരുന്നു ഒക്ടോബർ 7 കൊലപാതകം ആസൂത്രണം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇസ്മയിൽ ഹനിയയേക്കാൾ യാഹിയ സിൻവറായിരുന്നു ഇസ്രായേലിൻ്റെ 1 ശത്രു. ഇസ്മയിൽ ഹനിയയും സയ്യിദ് ഹസൻ നസ്റുള്ളയും ഒക്കെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ സേന എന്ത് വില കൊടുത്തും യാഹിയ സിൻവറെ കൊലപ്പെടുത്തും എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ആ ഭയം സിൻവർക്കുമുണ്ട്. അതുകൊണ്ട് സിൻവറെ ഒക്ടോബർ 7 ശേഷം ആരും പുറത്ത് കണ്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ സിൻവറുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഒക്ടോബർ 7 ശേഷം 3 പിന്നിട്ട് 1 കഥയാണ്. പിന്നീട് സിൻവറെ ഹമാസിൻ്റെ തലവനെ തെരഞ്ഞെടുത്തെങ്കിലും ഗസയിൽ നിന്നും ഖത്തറിലേക്ക് പോവാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ സിൻവർ എങ്ങനെയാണ് ഹമാസിനെ നിയന്ത്രിക്കുന്നത്, നയിക്കുന്നത് എന്നതിനെക്കുറിച്ച് പോലും കൃത്യമായ ധാരണയില്ല. സിൻവറുടെ പിന്നാലെ ഇസ്രായേൽ സേന ചാരക്കണ്ണുകളോടെ സഞ്ചരിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഏതാണ്ട് 20 ഇസ്രായേലി തടവുകാരുടെ സുരക്ഷയിലാണ് സിൻവർ കഴിയുന്നതെന്നാണ്. അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയവരിൽ ആരോഗ്യമുള്ള 20 സിൻവർക്ക് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നർത്ഥം. എന്ന് മാത്രമല്ല, സിൻവർ ഏതാണ്ട് 25 ഭാരമുള്ള ഒരു ഡൈനാമിറ്റുമായി എപ്പോഴും നടക്കുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യം ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊല്ലാൻ ഇസ്രായേലിന് അറിയാവുന്നതുകൊണ്ട് തന്നെ സിൻവർ കൊല്ലപ്പെട്ടാൽ സിൻവറിന് ചുറ്റുമുള്ള ഇസ്രായേലി തടവുകാരും കൊല്ലപ്പെടും എന്നതുകൊണ്ട് തന്നെ അവരെ കാവലായി കൊണ്ടു നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 20 ഇസ്രായേലി തടവുകാരെ വധിച്ചുകൊണ്ട് സിൻവറെ കൊല്ലാൻ ഇസ്രായേൽ ശ്രമിക്കില്ല എന്ന വിശ്വാസമാണ് സിൻവറെയും ഹമാസിനെയും ഇങ്ങനെയൊരു പ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ വിശ്രമിക്കുകയല്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധം തുടരുകയാണ്. വേണ്ട വേണ്ട എന്ന് വെച്ചാലും ഹമാസും ഹിസ്ബുള്ളയും ഒന്നും സമ്മതിക്കില്ലെങ്കിൽ പിന്നെ സർവനാശം വിതയ്ക്കുന്ന അഗ്നിവർഷം തന്നെയായിരിക്കും ഇസ്രായേലിന് മുമ്പിലുള്ളത്. അത് ഉറപ്പായിട്ടുണ്ട്. പക്ഷെ അറിയേണ്ടത് അത് എന്നേ എന്ന് മാത്രമാണ്.